ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, കേറ്റസ് വ്ലോഗിന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. രാവിലെ ഓണെന്നുണ്ട് നല്ല മഴ. മഴ വന്നപ്പോഴത്തേക്ക് നല്ല വിശപ്പും വരുന്നുണ്ട്. ഒരു പൊറോട്ടയും നല്ല എരിയുള്ള ചിക്കൻ കറിയും നല്ല കോഫിയും കൂടെ അപ്പൊ സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കല്ലേ. അപ്പൊ ഇവർ ഒന്നും നോക്കില്ല, പൊറോട്ടയ്ക്ക് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കി. എന്നാ ഇതിന്റെ റെസിപ്പിയിലേക്ക് നമുക്ക് കടക്കാം. ഒരു കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടാവുന്ന വരെ വെയിറ്റ് ചെയ്യണം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കാം. പെരുംജീരകം ഒന്ന് പൊട്ടി ചെറുതായിട്ട് വരുമ്പം നമുക്കതിലേക്ക് തേങ്ങാക്കൊത്തും ആഡ് ചെയ്യാം. തേങ്ങാക്കൊത്തും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ചെറിയൊരു ബ്രൗൺ നിറമാവുന്ന വരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. തേങ്ങാക്കൊത്തിന്റെ നിറം ഒന്ന് ചെറുതായി മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള 4 സവാളയും ചുമന്നുള്ളിയും കൂടെ അതിൽ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. സവാളയും ചുമന്നുള്ളിയും നല്ല വൃത്തിക്ക് വഴണ്ട് ഉടയുന്നത് വരെ നമുക്ക് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളികളൊക്കെ നന്നായി ഒന്ന് വഴണ്ട് വരാൻ തുടങ്ങുമ്പം നമുക്ക് അതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇതിലേക്ക് കുറച്ചൊരു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ ഉള്ളി പെട്ടെന്ന് വഴണ്ട് കിട്ടും. നമ്മൾ ഈ ഉപ്പിട്ട് കൊടുക്കുന്നത് വെച്ചാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയാണ്. ഈ ഉള്ളിയും എല്ലാം സവോളയും എല്ലാം കൂടെ അടിപൊളിയായിട്ട് ഒരു നല്ല വൃത്തിക്ക് വഴണ്ട് ഒരു നല്ലൊരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഇത് ഓരോന്ന് വരട്ടി വരട്ടി കൊടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വരുമ്പോഴേക്ക് നമുക്കതിനേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് ചതച്ച് വെച്ചതും കൂടെ ചേർക്കാം. അതേപോലെ തന്നെ ഒരു 5 പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു 5 പച്ചമുളക് ഒരു 3-4 കഷ്ണമായിട്ട് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം. നമ്മുടെ വയറിന് നല്ലതാണ്, എരി ഇഷ്ടമുള്ളവർ നല്ല വൃത്തിക്ക് ചേർത്താൽ നല്ലതാണ്. നല്ല മണവും കാര്യങ്ങളൊക്കെ വരാൻ അത് നല്ലതാണ്. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ഒരു പച്ച മണം മാറി ഈ ഉള്ളിയെല്ലാം ഒരു നല്ലൊരു ബ്രൗൺ നിറമാവുന്ന വരെ നന്നായി വഴറ്റി കൊടുക്കാം. സവാളയും ചുമന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ല വൃത്തിക്ക് ബ്രൗൺ നിറമായി വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മസാലകൾ ചേർക്കാം. മസാലകൾ ചേർക്കാനായിട്ട് ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ആ സൈഡിലേക്ക് നമുക്ക് മസാല ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സാക്കാം. ഇതിലേക്ക് 2.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കണം. ഞാൻ എടുത്തിട്ടുള്ള മുളക് പൊടി എന്ന് പറഞ്ഞാൽ കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ആയിട്ടുള്ള മുളക് പൊടിയാണ്. കൂടാതെ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇടുക. ഞാനിവിടെ ഒരു 1.5 ടേബിൾസ്പൂൺ കുരുമുളകും പൊടി ഇട്ടിട്ടുണ്ട്. ഇപ്പം ഇവിടെ എല്ലാവർക്കും എരി ആവശ്യമുള്ള എരി ഇഷ്ടമുള്ള ആൾക്കാരായതുകൊണ്ട് ഞാൻ കുരുമുളക് തോനെ ഇട്ടിട്ടുണ്ട്. ഇതിന് ഏകദേശം ഒരു 2 മിനിറ്റ് എങ്കിലും നല്ല വൃത്തിക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ കൂടെ ഇരിക്കുന്ന ഉള്ളിയുടെ കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാൻ മറക്കരുത്. മസാലയും ഉള്ളിയും എല്ലാം നല്ല വൃത്തിക്ക് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ എടുത്തിട്ടുള്ള 1 കിലോ ചിക്കൻ പീസും കൂടെ ഇതിലേക്ക് ചേർക്കാം. ചേർത്ത് ഈ മസാലയും ചിക്കൻ പീസും നന്നായി വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുക്കുമ്പോൾ ചിക്കൻ പീസ് ഉടയാൻ പാടില്ല. നല്ല വൃത്തിക്ക് വഴറ്റി ചിക്കൻ പീസിലെ എല്ലാ മസാല പുരളുന്ന വരെ നന്നായി ഇങ്ങനെ വഴറ്റി കൊടുത്തോണ്ടേയിരിക്കാം.
ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർക്കാം. വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കൊരു മൂടി കൊണ്ട് അടച്ചു വെച്ച് നല്ല വൃത്തിക്ക് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ എവിടെ വരെ വെന്തെന്നൊന്ന് നോക്കാം. ചിക്കൻ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ്ട് മസാലയും ചിക്കനും എല്ലാം നല്ല വൃത്തിക്ക് വന്നിട്ട് തിള വരുന്നുണ്ട്. ഈ ചിക്കൻ ചൂടെ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള 2 തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഏവന്ന് ഈ സമയം കൊണ്ട് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മസാല നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ അരച്ചെടുക്കാം. ഞാൻ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള പെരുജീരകവും ഏലക്കയും കറുവപ്പട്ടയും ഗ്രാമ്പൂ എല്ലാ മസാല കൂട്ടും കൂടെ നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി എണ്ണയൊക്കെ തെറിഞ്ഞ് അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇപ്പം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള മസാലക്കൂട്ടും കൂടെ ചേർക്കാം. നമ്മുടെ ഫ്രഷ് മസാലയും കൂടെ ചേർത്ത് നല്ല വൃത്തിക്ക് വഴറ്റിയിട്ട് ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ചിക്കനെ നോക്കാം. ഓ, അടിപൊളി മണം വരുന്നുണ്ട്. ആ മസാലയുടെയൊക്കെ മണം സൂപ്പർബ്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പ്രത്യേകിച്ച് എരി ഇഷ്ടപ്പെടുന്നവർക്ക്, നല്ല വൃത്തിക്ക് ഇഷ്ടപ്പെടുന്നൊരു ചിക്കൻ വിഭവമാണിത്. ഇതിലേക്ക് കുറച്ച് കറുവപ്പിലയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുത്ത സംഭവം കിടുക്കാച്ച സാധനമാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ളവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം.